വാഗമണ്ണിൽ നടന്ന ഓഫ് റോഡ് മത്സരത്തെ തുടർന്ന് നടൻ ജോർജു ജോർജിനെതിരായ കേസിലും വിവാദത്തിലും പ്രതികരിച്ച് സംഘാടക സമിതി വാഗമണ്ണിലെ എം എം ജെ എസ്റ്റേറ്റിൽ നടന്ന പരിപാടിയിൽ മതിയായ സുരക്ഷാ സജ്ജീകരണങ്ങൾ ഇല്ലാതെയാണ് ജോജു ജോർജ് വാഹനം ഓടിച്ചതെന്നും കൃഷിയിടം നശിപ്പിച്ചു എന്നും പറഞ്ഞാണ് ജോർജു ജോർജിനെതിരെ കേസെടുത്തത് എന്നാൽ ഇതെല്ലാം വസ്തുതാവിരുദ്ധമാണെന്ന് പറയുകയാണ് സംഘാടക സമിതി അംഗങ്ങൾ നടൻ ബിനു പപ്പുവും ജോർജ് ഉണ്ടായിരുന്നു മരിച്ച ജവീന്റെ ഓർമ്മയ്ക്കായി സംഘടിപ്പിച്ച പരിപാടിയായിരുന്നു വാഗമണ്ണിൽ അന്ന് നടന്നിരുന്നത് ബൈക്ക് അപകടത്തിൽ മരിച്ച സുഹൃത്തിന്റെ കുടുംബത്തെ സഹായിക്കാൻ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് അറിഞ്ഞു മുന്നോട്ട് വന്നതാണ് ജോർജ് എന്നും സംഘാടകർ പറയുന്നു അങ്ങനെയുള്ള ജോജുവിനെ ക്രൂശിക്കുന്ന നടപടിയാണിതെന്നും ജോജുവിനെ വേട്ടയാടുന്ന നടപടി അവസാനിപ്പിക്കണമെന്നും സംഘാടകർ പറയുന്നു മുൻ വൈരാഗ്യം വെച്ച് അദ്ദേഹത്തെ അക്രമിക്കുന്നത് ഒഴിവാക്കണമെന്നും സംഘാടകർ പറയുന്നു ജോജു ജോർജിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് യു ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ടോണി തോമസ് ആണ് മോട്ടോർ വാഹന വകുപ്പിന് പരാതി നൽകിയത് ഇതേ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് ജോജു ജോർജിന് നോട്ടീസ് നൽകിയിരുന്നു ഇടുക്കി ജില്ലയിൽ ഓഫ് റോഡ് മത്സരത്തിനിടെ തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാവുന്നതിനാൽ ഇത്തരം വിനോദങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് റോയൽ എൻഫീൽഡ് ഡീലറും റാലി ഡ്രൈവറും ജവീൻ ജവീന്റെ കുടുംബത്തെ സാമ്പത്തികമായി സഹായിക്കാൻ യുണൈറ്റഡ് കേരള ഓഫ് റോഡേഴ്സ് എന്ന പേരിൽ കേരളത്തിലെ ഓഫ് റോഡ് കുടുംബം ഒന്നിച്ചൊരു പരിപാടിയായിരുന്നു വാഗമണ്ണിൽ നടന്നതെന്ന് സംഘാടകർ പറയുന്നു കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും കേരളത്തിന്റെ പുറത്തു നിന്നും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ആളുകൾ എത്തിയിരുന്നു എം എ ജെ എസ്റ്റേറ്റിന്റെ ഉടമ സൗജന്യമായാണ് മത്സരം നടത്താൻ സ്ഥലം വിട്ടു നൽകിയതെന്നും സംഘാടകർ പറയുന്നു വാഗമണ്ണിലെ എം എം ജെ എസ്റ്റേറ്റിലെ പൊതുജനങ്ങളെ പ്രവേശിപ്പിക്കാതെയാണ് പരിപാടി നടത്തിയത് പരാതിയിൽ പറയുന്ന തരത്തിൽ കൃഷിഭൂമി നശിപ്പിക്കുന്ന തരത്തിൽ ഒന്നും ചെയ്തിട്ടില്ലെന്നും തേയിലത്തോട്ടത്തിന്റെ മുകളിലേക്ക് വളവും മറ്റും കാര്യങ്ങളും കൊണ്ടുപോകുന്ന റോഡും പ്ലാന്റേഷൻ ഇല്ലാത്ത പ്രദേശവുമാണ് ട്രാക്കായി ഉപയോഗിച്ചതെന്നുമാണ് സംഘാടക സമിതി അധികൃതർ വ്യക്തമാക്കുന്നത് ആവശ്യമായ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടിയാണ് മത്സരം സംഘടിപ്പിച്ചതെന്നും സംഘാടകർ പറഞ്ഞു ആംബുലൻസും ഡോക്ടറും എല്ലാം മത്സര സ്ഥലത്ത് ഉണ്ടായിരുന്നുവെന്നും അവർ വ്യക്തമാക്കി ഹെൽമെറ്റും സ്റ്റീൽ ബെൽറ്റും ധരിക്കാതെ ആരെയും ട്രാക്കിൽ വാഹനമിറക്കാൻ ഇറക്കാൻ അനുവദിച്ചിട്ടില്ല ജോജുവിന്റേതായി പുറത്തു വീഡിയോയിൽ അദ്ദേഹം ഹെൽമെറ്റ് ധരിച്ചിരുന്നില്ലെന്നും എന്നാൽ അത് അദ്ദേഹം വാഹനം നീക്കിയിടുമ്പോൾ മാത്രമുള്ള ദൃശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ട്രാക്കിൽ വാഹനം ഇറങ്ങിയപ്പോൾ ജോർജ് ഹെൽമെറ്റ് ധരിച്ചിരുന്നു ബിനു പപ്പു ആയിരുന്നു ജോർജുവിന്റെ സഹ ഡ്രൈവർ മത്സരത്തിൽ പങ്കെടുത്ത മറ്റു വാഹനങ്ങൾക്ക് റോൾ കേജ് അടക്കമുള്ള സംവിധാനങ്ങളും ഉണ്ടായിരുന്നു കേരളം വിറങ്ങിലടിച്ചു നിന്ന പ്രളയത്തിൽ ജനങ്ങൾക്ക് കൈത്താങ്ങായവരാണ് ഓഫ് റോഡ് ക്ലബ്ബുകളിൽ നിന്നും അത്തരത്തിൽ സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ പ്രശ്നക്കാരായി ചിത്രീകരിക്കുന്നത് ശരിയല്ലെന്നും സംഘാടകർ വ്യക്തമാക്കി സ്വന്തം വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതുപോലും കാര്യമാക്കാതെയാണ് അവർ പ്രളയത്തിൽപ്പെട്ടവരെ സഹായിച്ചതെന്നും അവർ പറഞ്ഞു ട്രൂ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്തു